ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഒരു വിദേശി അടക്കം 8 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3 വയസ്സുകാരി ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗബാധ. കൂടുതൽ വിവരങ്ങളുമായി സഹൽ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സഹൽ, ഇവരെല്ലാവരും വിദേശത്ത് നിന്ന് വന്നവരാണോ? എങ്ങനെയാണ് ഈ കേസുകൾ കൂടുന്ന സാഹചര്യത്തെ കാണേണ്ടത്? പ്രജല, കേസുകൾ പെട്ടെന്ന് തന്നെ ഓരോ ദിവസവും കൂടുന്ന സാഹചര്യമാണ്. എല്ലാവരും വിദേശത്ത് നിന്ന് എത്തിയവരല്ല എന്നുള്ളതും അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കെനിയയിൽ നിന്ന് 13 എറണാകുളത്തെത്തിയ തൃശൂർ സ്വദേശിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ഒരു 71 കാരിയും ഇന്നിപ്പോൾ ഈ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരിലുണ്ട്. അപ്പോൾ സമ്പർക്കത്തിലൂടെയുള്ള വ്യാപനവും ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ കേസുകൾ പോകുന്നത്. ഇന്നിപ്പോൾ 8 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ വിദേശിയാണ്. 22 റഷ്യയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ വിദേശിയാണ് ഇതിൽ ഒരാൾ. ഒരു 3 വയസ്സുകാരിക്കും ഒമിക്രോൺ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 വയസ്സുകാരി മാതാപിതാക്കളോടൊപ്പം യു കെയിൽ നിന്ന് എത്തിയയാളാണ്. ഇപ്പോൾ ഇന്നത്തെ കേസുകൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഓരോന്ന് വീതം, ആലപ്പുഴയിലും എറണാകുളത്തും തൃശൂരിലും 2 കേസുകൾ വീതം എന്നിങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ കേസുകൾ ഉണ്ടായിരിക്കുന്നത്. നമീബിയയിൽ നിന്നും, ഖത്തറിൽ നിന്നും, യു കെയിൽ നിന്നും, കെനിയയിൽ നിന്നും അടക്കമുള്ള എത്തിയ ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ച ആളെ ഇന്നിപ്പോൾ പരിശോധനയിൽ നെഗറ്റീവായി കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 12-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഒമിക്രോൺ പോസിറ്റീവ് ആയത്. അപ്പോൾ 12 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒമിക്രോൺ കേസുകളിൽ പിന്തുടരാൻ പോകുന്ന ഒരു പ്രോട്ടോകോളും ഇത്തരത്തിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും സംസ്ഥാനത്ത് ഓരോ ദിവസവും 8-ോ 9-ോ കേസുകൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജല, ശരി. സഹൽ, സംസ്ഥാനത്ത് 8 ഒമിക്രോൺ കേസുകൾ കൂടി, ആകെ 37 രോഗികളായിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.